ആരാണ് ഇത്? ഞാൻ ഗോപിക. എവിടെ? ഗോപിക. ഗോപിക എറണാകുളം അല്ലേ? എറണാകുളം. ഇപ്പൊ നമ്മളെ കഫേയിലുള്ള ടീമാണ് കേട്ടോ ഇവര്. ഇവര് നമ്മളോട് 3 ദിവസമായി ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങളൊരു 3 പേരുണ്ട്. ഞങ്ങളിപ്പോ ജോഗ്നി ഫോൾസ് കേറാനുള്ള പ്ലാനിലാണ്. എത്തോന്ന് അറിയില്ല, എത്തിയാൽ ഇല്ല ഞങ്ങൾ എന്തായാലും എത്തിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ, അപ്പൊ അതിന്റെ അകത്ത് നോക്കും നമുക്ക് കാര്യപ്പൊ ഇരുടായി പോയി, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഇവരെ കൂടെ ഇന്ന് കാര്യമാണ്, മുന്നിൽ 2 പേരുണ്ട് സ്റ്റിക്ക്. നമ്മളെ സ്റ്റിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താവോ എന്തോ. ഹായ്. ആ വാരാട്ടി, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് മുകളിലോട്ട് കാര്യം, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാ. നമ്മുടെ അഭിജിത് ബ്രോ ഉണ്ട് നമ്മളെ കൂടെ. ഓ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതൊക്കെ ഇരുടായിരുന്നു കേട്ടോ, എല്ലാം തന്നെ ഇവരെ പൈസക്ക്. അപ്പൊ ഇതാണ് ബാക്കിയുള്ള 2 പേര്. ഹലോ, പേരെന്താ? പേര് പറഞ്ഞില്ലല്ലോ. സർഫീന. മൂന്നാളെ എറണാകുളത്തല്ലേ? ഞാൻ മറ്റേ രഹസ്യം പറയണേ, ഇതിനകത്ത് രഹസ്യം പറയണ, രഹസ്യം അംഗത്തിന്റെ രഹസ്യമായിട്ട് ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഒരുപാട് കാരണുണ്ട്, പോവാ. അതിലെ വഴിയുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ റിസ്ക് എടുത്ത് ഇവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളൂ. റിസ്ക് എനിക്ക് റിസ്ക് സാപ്പിടും മാതിരിയില്ലേ, അങ്ങനെ റിസ്ക് എടുത്ത കാര്യമാണ്. ഇനി മേലോട്ട് ഇങ്ങനെ കയറി പോണോ, എവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്തോ അങ്ങനെ റിസ്കി വഴിയിലൂടെ അവസരേഷും വഴിയിലൂടെ അയാള് ചത്ത കേട്ടോ. മര്യാദക്ക് താഴെയുള്ള വഴി കൂടി പോയാ മതി. ഇപ്പൊ ശ്വാസം വലിക്കുന്ന കാണാൻ തിരിയുന്നുണ്ട് ചത്ത. ഇയാൾ നോക്കോ തവളയുടെ പോലെ ഇങ്ങനെ. ഓക്കെ, എന്തായാലും നോക്കുന്ന മുകളിലോട്ട് കാരണം അതിലേ കാരണ്ടതായിരുന്നു. ഇതിലേ കാരണം ഇതിന്റെ സൗണ്ട് അല്ല. കേറി വിട്ടോ, കേറി വിട്ടോ. ഇവരെ കണ്ടോ, ബാക്കിൽ വലിയ കൊട്ട എടുത്തിട്ടാണ് ഈ മല മൊത്തം കയറുന്നത്. പക്ഷെ നമ്മളെ ഗേൾസ് എന്നിട്ടും തളർന്നു പോന്നു. തളർന്നില്ല. ഓ, കൊച്ചേ വേല എത്തിയോ? അങ്ങനെ റിസ്കി വഴിയിലൂടെ നമ്മൾ പൈൻ ഫോറസ്റ്റ് കയറാൻ പോവാണ്. പിന്നെ എന്ത് ഫോറസ്റ്റ് ചെയ്തു കൊച്ചനെ? ഇതിലൂടെ കാര്യം വന്നത്, മര്യാദക്ക് സ്റ്റെപ്പ് ഇല്ലേ. അപ്പൊ ഏകദേശം 70% നമ്മൾ നടന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. നമ്മളെന്തായാലും ഇവരെ ഗൈഡാണ് ഇനി മുതൽ. ഓട്ടെ ജാക്കിജാന്റെ പെങ്ങളെ, ഓടിവാ വിസിലാ. നമ്മളെ 96 സോങ്സിലെ പാട്ടിലെ ഫസ്റ്റ് പാട്ടിലെ ആ പാട്ട്. ഇതാണ് ജോഗിനി വാട്ടർഫോൾസ്, അടിപൊളിയാണ്. അപ്പൊ നമ്മളിതാ, നമ്മൾ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഇതിന്റെ സൈഡിലൂടെ നടന്നിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് എടുക്കണം. ഇവിടുന്ന് ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം വെച്ചാൽ നല്ല സൗണ്ടാണ്. നമ്മളെ ടീംസാണ് ഒട്ടുക്കത്തെ ഫോട്ടോഗ്രാഫി. നമ്മളെ അഭിജിത് ബ്രോ അതാ അത് മൂല കുയിരുന്നിട്ടുണ്ട് കേട്ടോ. Thank you.
ഞങ്ങൾ കുറെ നേരം ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ. എങ്ങനെയുണ്ട്? പൊളിയാണോ? ഇവര് പോരാട്ടെ, ഇവർ അപ്പാട് തണുക്കുന്ന പറഞ്ഞ മേലോട്ട് കയറി വന്നാൽ. ആ പിന്നെ ഞങ്ങള് വെള്ളത്തിൽ കൈമുക്കി പോയ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പൊ ഇനി നേരെ ഉള്ളിലോട്ട് പോണം. അതുവരെ കുറച്ച് റിസ്ക് ആണ്. ഞങ്ങൾ അവിടുന്ന് കളിക്കുമ്പോൾ ഇവര് മൊത്തം നിന്നുകളഞ്ഞു. അപ്പൊ മോശമാണ്, വളരെ മോശം. എനിക്കൊരു പത്തം പിടിക്കാനായിട്ട്. കാരണം നിങ്ങൾ താഴെ വരുന്ന സാഹസിക യാത്രയിലൂടെ അങ്ങനെ മുണ്ട് മടക്കി കുത്തി ഞങ്ങള് നമ്മളെത്തിയോ. അഭിജിത് ബ്രോ ഉണ്ട്. ഗേൾസ് നമുക്ക് ചലിക്കണോ അല്ലെ? ഇവിടെ തന്നെ കത്തിരിക്കണോ? ഓക്കെ, ഇതൊക്കെ മലയാളം ടീംസ് ആട്ടോ. ഹേ ചേട്ടാ, ഹായ്. ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് അല്ലേ നിങ്ങള്? എന്റെ ഫോട്ടോ പുള്ളി നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ മലയാളിച്ചാണ്. ഇവരൊക്കെ അല്ലേ, രണ്ടുപേരോട് മലയാളിച്ചാണ്, ഗേളും ചേട്ടനും. അപ്പൊ നമ്മളിവിടെ നല്ല രസമാണ് ഏട്ടം. പൊള്ളിമൂടാണ്, ഒന്നും പറയാനില്ല. ജോബിനി വാട്ടർഫോൾ ഇതിന് ഇപ്പൊ സമീപം ഉച്ചയായിട്ടോ, നല്ല തിരക്കായി വരുന്നുണ്ട് ഉച്ചയാകുമ്പോ. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ രാവിലെ കയറിയതുകൊണ്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന ചില്ലറ പരിപാടിയല്ല ഇവരെയും കൊണ്ട് ഇങ്ങനെ 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 ഇറക്കണം. പൈൻ ഫോറസ്റ്റിലോട്ട് കയറി കേട്ടോ. ഇവര് വന്ദിച്ച ഫോട്ടോലാണുള്ളത്. അബിത് ബ്രോ ഫോട്ടോ എടുത്ത് മരിക്കുന്നു, ഇവർ പോസ്റ്റ് ചെയ്ത് മരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അറ്റത്തൊരു പ്ലേസ് ഉണ്ട്, അബിത് ബ്രോ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് ഓടിക്കയറി നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കണല്ലോ. ഓ, ഇഷ്ടം പോലെ പട്ടിയുണ്ട്. പൈൻ ഫോറസ്റ്റിലെ പരിപാടി എന്താ? ഹലോ പട്ടി. പട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല. സ്വീറ്റ് പുള്ളിക്കാരൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ജോഗിനി വാട്ട് ഫോൾ ഒക്കെ ട്രക്ക് ചെയ്ത് വന്നോട്ടോ. നൈസായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളെ പാർട്ട്നേഴ്സിനോട് ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മുടെ അഭിപ്രായം ചോദിക്കാം. പറയൂ, അഭിപ്രായം എന്താണ്? അത് പണിയെടുക്കാത്തോണ്ടാണ്, വേറെ സീനൊന്നല്ല. ശരീരം നല്ല അലങ്ങിട്ടിട്ട് അടിപൊളിയല്ല, അടിപൊളി. ഓക്കെ, അഭിപ്രായം എന്താ? അഭിപ്രായം എട്ട് പ്രാവശ്യം കയറിയത്. ഇനിയിപ്പോ ഇനിയും അഭിപ്രായം ചോദിക്കുന്നില്ല, കാര്യമില്ല. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ